നിങ്ങൾ കർമ്മം ചെയ്യുന്ന ആ സമയത്ത് നിങ്ങളുടെ ആ കർമ്മം കർമ്മഫലത്തെ വിളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ കർമ്മഫലം ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ തേടി കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഉചിതം ഉറപ്പായും ഇതായിരിക്കും, നിങ്ങൾ സത്കർമ്മങ്ങൾ ചെയ്യുക എന്നത്. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങളോട് ഒരുപക്ഷെ ഈശ്വരൻ നിങ്ങളുടെ തെറ്റിന് ക്ഷമിച്ചേക്കാം, എന്നാൽ നിങ്ങളുടെ കർമ്മം ഒരിക്കലും അത് ചെയ്യുകയില്ല. അഥവാ നിങ്ങൾ ദുഷ്കർമ്മം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിച്ചേ മതിയാകൂ. ഇനി അഥവാ നിങ്ങൾ ശുഭകർമ്മങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇക്കാര്യം മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ഫലം തീർച്ചയായും നിങ്ങളെ തേടി വരും. ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദിവസം തീർച്ചയായും വരുന്നതാണ്.